ഇത് കടൽക്കണ്ണൻ അല്ലെങ്കിൽ കടൽറാൽ ഉണക്കയാണ്. ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടിങ്ങനെ കഴുകിയെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി എന്താ ചെതമ്പലൊക്കെ കളയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും കൊറോണ കാലമല്ലേ, മീനും പച്ചമീനൊന്നും കിട്ടാറില്ല, അപ്പോൾ തൽക്കാലം ഉണക്കായിട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിന്ന് വറുക്കാന്ന് ചോദിച്ചിട്ടാണ്. അപ്പം അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പം എല്ലാവർക്കും അറിയാമല്ലേ. ഇതൊന്ന് ക്ലീൻ ചെയ്യുക, ചെറിയ കഷ്ണമായിട്ട് മുറുക്കി വന്നിട്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടി ഇട്ട് തേച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് വറുത്തെടുക്കാം. നല്ല വെളിച്ചെണ്ണ വറുത്തെടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ചെതമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്കത് കുഞ്ഞ് കഷ്ണാക്കിയൊക്കെ എടുക്കാം. അത് ചെറിയ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ കുറച്ച് പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ചുപ്പ്. അവരുടെ മീനിൽ കുറച്ചുപ്പ് ഉണ്ടാവും, നമ്മൾ എത്ര കഴിക്കാനും ഉണ്ടാവും. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വറുത്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് അതിന് ശേഷം വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിത് വറുക്കാം. ചെടിയിൽ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നന്ദിയൊന്ന് മറിച്ചിടാം. ഈ ഉണക്കമീനൊക്കെ വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ് ഏറ്റവും വീട്ടിലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചേരം വെള്ളത്തിലിട്ട് വെച്ച് കഴുകിയെടുത്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. എപ്പോൾ വേണമെങ്കിലും ഈസിയായിട്ട് വറുത്തെടുത്ത് കഴിക്കാൻ നല്ല. അപ്പോൾ അതൊക്കെ വീട്ടിൽ വാങ്ങിച്ച് സൂക്ഷിക്കുന്നൊക്കെ നല്ലതായിരിക്കും. മീൻ കഴിക്കാൻ ആഗ്രഹം, പച്ചമീൻ നന്നാക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പച്ചമീൻ വയ്ക്കാൻ അറിയില്ല എന്നുള്ള സീനൊന്നും വേണ്ട. ഉണക്ക് മീൻ വെച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശരിക്കുമാർ പറഞ്ഞാൽ ഉണക്ക് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉണക്ക മീൻ കടൽക്കല്ലാൻ റെഡി കഴിഞ്ഞു. നന്നായിട്ട് രുചിച്ച് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ഈ അവസ്ഥയിലൊക്കെ അത് ഓക്കെയാണ്. ഇതായിട്ടുണ്ട് ഉണക്ക് മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാൻ പറയാം. ഒരു നിവൃത്തിയില പെട്ടുപോയി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉണക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കാം. ഇന്നത്തെ ഊണ് ഖുഷാക്ക്.